ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിലാക്കി കഴിഞ്ഞു. അതായത് ജൂലൈ 30-ാം തീയതി തൊട്ട് കഴിഞ്ഞതിന് ശേഷം പെർമനന്റ് രജിസ്ട്രേഷൻ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ നിയമസഭയിൽ പാസ്സായ ബില്ലാണത്. കൂടാതെ ഞാൻ ഡിസ്ട്രിക്ട് അതോറിറ്റി മെമ്പറും കൂടെയാണ് ഞാൻ. അപ്പോൾ അത് എല്ലാ തരത്തിലും മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ബില്ല് തന്നെയാണ്. അതിൽ ഇത്രയും ക്വാളിറ്റി നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിലും നിർബന്ധമായി പാലിക്കേണ്ട നിർദ്ദേശങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു എന്ന സത്യാവസ്ഥ ആദ്യമേ ബോധിപ്പിക്കട്ടെ. രണ്ടാമതായി നമ്മുടെ നേരത്തെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു ഡോക്ടർ ഗണപതി പണ്ട് നാഡി പിടിച്ചാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ പൾസൊക്കെ നോക്കിയാണ് ചികിത്സിച്ചതെന്നും ഇപ്പോഴത്തെ ഡോക്ടർമാരെല്ലാം സി ടി സ്കാനും ഇതെല്ലാം ചെയ്താണ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഈ ഗണപതി സാറിന് ഞാൻ വളരെയധികം ബഹുമാനത്തോടെ ഞാൻ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ സമയത്ത് അദ്ദേഹം ചെയ്തത് ശരിയാണ്. അദ്ദേഹത്തിന് പൾസ് നോക്കണം, അത് നോക്കണം, അദ്ദേഹം ചെസ്റ്റ് നോക്കി അദ്ദേഹം ചെയ്യും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇത്രയും അഡ്വാൻസ് ആയിട്ട് സയൻസ് പൊക്കോണ്ടിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിലെ സൂക്ഷ്മതയോടെ നമ്മൾ നോക്കുന്നതല്ലേ വേണ്ടത്. അപ്പം അതിൽ അതൊരു കമ്പാരിസൺ ഇന്നത്തെ ഡോക്ടറും അന്നത്തെ ഡോക്ടറും തമ്മിൽ കമ്പാരിസൺ ചെയ്യുന്നത് ശരിയല്ല. ഗണപതി സാറിന് അതേത് അത് ആ കാലഘട്ടത്തിലുള്ള എല്ലാ ഡോക്ടർമാർക്കും അതിൻ്റെതായ മൂല്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവർ അതേ രീതിയിൽ ചികിത്സിക്കുന്നു. അതിനെപ്പോലെ അതേപോലെ ഉറപ്പുവരുത്താനാണോ അതോ രോഗികളെ കൊള്ളയടിക്കാനാണോ അവരെ ഊറ്റാൻ വേണ്ടിയാണോ അത്തരത്തിലുള്ള ചികിത്സകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശോധനകൾ നിർദ്ദേശിക്കുന്നത്? സ്വാഭാവികമായി രോഗികൾക്കുള്ള സംശയങ്ങളാണ്, രോഗികളുടെ ബന്ധുക്കൾക്കുള്ള സംശയങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയം ഇപ്പോൾ വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഡോക്ടർമാരെ സംശയിക്കുകയാണ് ഡോക്ടർ ശ്രീജിത്ത്. അത് കുറ്റം പറഞ്ഞ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പൊതുസമൂഹത്തെ പൊതുജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് സ്വാഭാവികമായിട്ടും ഞാൻ പൊതുജനത്തിന് കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് നേരത്തെ സംഭാഷണം ചെയ്ത അദ്ദേഹത്തിന് ഒന്ന് പറയാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമതായി ഡോക്ടർ ഗണപതിയുടെ ചോദിച്ചതിന് അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹം ചെയ്തതും ഇന്ന് ചെയ്യുന്നതും എല്ലാം കറക്റ്റാണെന്നും എല്ലാ പേരും ഊറ്റാനും കുടിക്കാനും വേണ്ടി നിൽക്കുന്ന ആൾക്കാരല്ല എന്നുള്ള സത്യാവസ്ഥ കൂടെ ഈ ജനം ടി വി വഴി IMA പ്രതിനിധി എന്ന രീതിയിൽ എനിക്ക് പങ്കുവെക്കാനുണ്ട്. അപ്പോൾ അത്തരം ചർച്ചകളിലൂടെ വഴിമാറുന്നത് ശരിയല്ല. രണ്ട്, നമ്മുടെ അവയവദാന പ്രക്രിയയുടെ കാര്യങ്ങൾ സംബന്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 2009 ശേഷമാണ്, 2009 ഈ ഒരു കേസ് നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2012 പുതിയ ഗൈഡ് ലൈൻസ് ഉൾപ്പെടെ എല്ലാം വരുന്നത്. അപ്പോൾ തെറ്റ് നിയമരഹിതമായി എന്തെങ്കിലും നിയമത്തിന് അതീതമായി എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ 2012 അത് പുതുക്കിക്കൊണ്ട് പുതിയ ഒരു ചട്ടക്കൂട്ടങ്ങളോടുകൂടി വ്യക്തമായ പഴുതടച്ചുകൊണ്ടുള്ള നിയമം നിലവിൽ വരുന്നത് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. 2012 പഴുതടച്ചുകൊണ്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഇറങ്ങിയത്. അപ്പോൾ അതിനുശേഷമാണ്, അതിന് മുമ്പെയാണ് ഈ സംഭവം നടക്കുന്നത്. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ ലോകത്ത് ഒരു ഡോക്ടറും ഒരിക്കലും ഒരു രോഗിയെ കൊല്ലുന്നതോ അല്ലെങ്കിൽ അത്ര രീതിയിലുള്ള ചിന്തിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ഒന്നാമത്. രണ്ടാമത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നാൽ കൂടി എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ CBI തന്നെ വരട്ടെ, അന്വേഷിക്കട്ടെ, അതിനെന്താ, സ്വാഗതം ചെയ്യുന്നു, അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികളെല്ലാം ഈ പറയുന്ന അവയവ മാഫിയയുടെ കൂടെ നിന്നുകൊണ്ടും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ ശരിക്കും രോഗികൾക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ള സത്യാവസ്ഥ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് കേരളം എന്ന് പറയുന്നത് ഡയബറ്റിക് ഹബ്ബാണ്. ഏറ്റവും കൂടുതൽ വൃക്കരോഗികൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനവും കേരളം തന്നെയാണ്. അതിനൊരിക്കലും നമ്മൾ ഡോക്ടർമാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾ കൊണ്ടുണ്ടായതാണ്, അത് ഡോക്ടർമാരുടെ തെറ്റല്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു മനുഷ്യനെ ഇത്തരം കാര്യങ്ങൾ കൊണ്ട്, വൃക്ക സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പൂർണ്ണമായി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇത്തരം ട്രാൻസ്പ്ലാന്റിലൂടെ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം യാതൊരു തെളിവുമില്ലാത്ത കാര്യം, നമ്മുടെ ഊഹാപോഹങ്ങൾ വച്ച് ചില കാര്യങ്ങൾ നമ്മൾ വെറുതെ പടച്ചു വിടുന്നത് സമൂഹത്തിന് നല്ലതല്ല, രോഗിക്ക് നല്ലതല്ല. ഈ ഇത്തരം കാര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗികളുടെ ഭാവി തന്നെ അടയ്ക്കുന്ന ഒരു രീതിയിലോട്ടാണ് ഇത്തരം ചർച്ചകളിലൂടെ വഴിമാറിപ്പോകുന്നത്. അപ്പോൾ ഡോക്ടർ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് ഞങ്ങൾ ആരും എതിരല്ല, അത് നടക്കട്ടെ. അതിനപേക്ഷിച്ച് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ആ കണക്ക്
ഇപ്പൊ സർക്കാരിന്റെ ആ സൈറ്റിൽ തന്നെ നമുക്കത് ലഭ്യമാണ്. പക്ഷേ ഇവിടെ അതിന്റെ പ്രോട്ടോകോൾ പാലിക്കണ്ടേ ഡോക്ടർ? ഒരു രോഗി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അനുമതിയില്ലാതെ അയാളുടെ അവയവം എടുത്തു മാറ്റുക എന്നൊക്കെ പറയുന്നത് അത് ശരിയായ ഒരു രീതിയാണോ? അത് നിങ്ങളുടെ എത്തിക്സിന് ചേർന്നതാണോ? അത് അത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, ഈ ഒരു കേസിൽ നിയമപരമായി എന്തെങ്കിലും തെറ്റ് പറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷണം വേണം, അന്വേഷണം വേണം, പഴുതടച്ചുള്ള അന്വേഷണം വേണം. അത് നിർബന്ധമായി ചെയ്യണം തന്നെയാണ് ഐ എം എയുടെ നയം, അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്വകാര്യ ആശുപത്രികളും എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ തെറ്റുകൾ ആവർത്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു ഒരു സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അഹോരാത്രം കഷ്ടപ്പെടുന്ന ഡോക്ടർ സമൂഹത്തെയും കൂടാതെ ആ മെഡിക്കൽ ഫീൽഡിനെയും സയൻസിനെയും ശാസ്ത്രത്തെയും തള്ളി പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേ ചെയ്തു വരുന്നത്. അതിനെയാണ് ഐ എം എ തെറ്റെന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മൾ ചെയ്തു കൂടാ. കാരണം അത് നമ്മുടെ സമൂഹത്തിനും രോഗിക്കും തന്നെ വളരെ ബുദ്ധിമുട്ട് വരാൻ സാധിക്കും. നോക്കൂ, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരാൾ നമുക്ക് ഒരു സമൂഹത്തിൻ്റെ അകത്ത് തന്നെ ഒരു ചീത്തപ്പേര് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ചൂണ്ടുകാണിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ എല്ലാ സ്വകാര്യ ആശുപത്രികളും ഇതിനുവേണ്ടി നിൽക്കുന്ന ആശുപത്രി പോലെ നിങ്ങൾ കരുതുമ്പോൾ ഇത്തരം ഒരു ആവശ്യം വരുന്ന ഒരു രോഗി ഒരിക്കലും ആ ഒരു ആശുപത്രിയോ ഡോക്ടറെയോ സമീപിക്കുക മാത്രമല്ല, ചില അശാസ്ത്രീയ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ സത്യാവസ്ഥ നിലനിൽക്കട്ടെ, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടണം, അന്വേഷണം. പക്ഷേ ശരിക്കും എല്ലാവരും കുറ്റക്കാരാണ്, എല്ലാവരും തെറ്റാണ് ചെയ്യുന്നത്, എല്ലാവരും മാഫിയക്കാരാണെന്ന് പറയുന്ന ആ ഉത്തരം നിലപാടുകൾ വളരെയധികം ഈ സമൂഹത്തിന് ദോഷം ചെയ്യുന്നു മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ. യെസ്, എല്ലാവരും കുറ്റക്കാരാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞിട്ടും അവർക്കെതിരെ നടപടി എടുക്കാൻ വിമുഖത കാണിക്കുന്നു, അത്തരം കള്ളനാണയങ്ങളെ തുറന്നു കാട്ടാൻ ഉത്തരവാദപ്പെട്ട ഒരു സംഘടന എന്ന നിലയിൽ ഐ എം എ മുൻകൈ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം.